നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷിതം എജ്യൂടെക് പി എസ് സി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു എൽ ജി എസ് പരീക്ഷയുണ്ടായിരുന്നു ആയ എൽ ജി എസ് പി യൂൺ വാഷ്മൻ മുതലായ തസ്തികകൾക്ക് വേണ്ടി നടത്തിയ എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷ അപ്പോൾ അതിൻ്റെ ആൻസർക്ക് പ്രൊഫിഷണൽ ആൻസർക്ക് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന എൽ ജി എസ് ഖാദി ബോർഡ് എൽ ഡി സി അതുപോലെ എൽ ഡി സി മുതലായ എല്ലാ പരീക്ഷകളും എഴുതുന്ന ആൾക്കാരും പി എസ് സി റീസെന്റ് ആയിട്ട് നടത്തിയ ഏതൊരു പരീക്ഷയായാലും അതിന്റെ ക്വസ്റ്റൻ പേപ്പർ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ ആദ്യത്തെ ചോദ്യം വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് പ്ലാനിങ് കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം ആര് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ ആണ് താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏത് പ്ലേഗ് ബോണസ് പ്ലേഗ് ബോണസ് ആണ് തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുൻപ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏത് വിദ്യാ പോഷിണി വിദ്യാ പോഷിണി കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത് സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആര് സി പി ഗോവിന്ദപിള്ളയാണ് ആദ്യ പത്രാധിപർ മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ് ചാനാർ ചാന്ർലെഹള പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത് തലയ്ക്കൽ ചന്തു വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്ര ഓരോ ദിവസവും ഇരുന്നൂറ്റി അൻപത് രൂപ വീതമാണ് പിഴ ഒടുക്കേണ്ടത് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരുക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹിയാര് ലാല ലജ്പത് റായി താഴെപ്പറയുന്നവരിൽ ആരാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക ആരെയാണ് പുറത്താക്കാൻ കഴിയുക രാഷ്ട്രപതിയെയാണ് ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് ലാഹോർ അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ എൽ ഡി സി എൽ ജി എസ് സെക്രട്ടേറിയറ്റ് ഒ എ കോഴ്സുകൾ നടന്നു വരികയാണ് സെക്രട്ടേറിയറ്റ് ഒ എയുടെ നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസം ഇരുപത്തി ഒൻപതിന് വരാനിരിക്കുന്നു അപ്പോൾ ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റുകളാണ് ഇത് മൂന്നും ഈ മൂന്ന് പരീക്ഷയും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും നന്നായിട്ട് പ്രയത്നിച്ചാൽ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഹർഷിതം എജു ആപ്പിൽ ഞാൻ എല്ലാ ക്ലാസ്സുകളും കൊടുക്കുന്നത് ഫുൾ സിലബസ് കവറേജ് ആണ് എസ് ഇ ആർ ടി ഉൾപ്പെടെ പ്ലസ് വൺ പ്ലസ് ടു ചാപ്റ്റേഴ്സ് ഉൾപ്പെടെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഷുവർ ഷോട്ട് ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോട്ട് ജി കെ ഉൾപ്പെടെയാണ് നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ എന്നോട് എപ്പോൾ വേണമെങ്കിലും ഡയറക്റ്റ്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഇയർ ഓഫറും ഉണ്ട് കോഴ്സിൽ ഫീസ് ഇളവുണ്ട് ഇപ്പം ജോയിൻ ചെയ്യുക സമയം കളയരുത് പുതുവർഷം ദൃഢനിശ്ചയത്തോടുകൂടി ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ഞാൻ ജോലി നേടും എന്ന നിശ്ചയത്തോടു കൂടി പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക കാരണം അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മുടെ ആപ്പിൽ ഞാൻ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് ഒരു സമയം പോലും ഉഴപ്പാൻ പറ്റത്തില്ല എല്ലാ സമയവും നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും എപ്പോഴും നിങ്ങൾ പഠിക്കുക കാരണം അത്രത്തോളം നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ജോലി നേടാൻ പറ്റൂ കോമ്പറ്റീഷൻ അത്രത്തോളം ടൈറ്റ് ആണ് അത് മുന്നിൽ കണ്ട് ഞാൻ പ്രയത്നിക്കും എന്ന ദൃഢനിശ്ചയം ഉള്ളവർ മാത്രം ജോയിൻ ചെയ്യുക അപ്പം ഹർഷിതം എജു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജു ടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും ഓക്കെ അടുത്ത ചോദ്യം നോക്കാം പ്രാഥമിക വിദ്യാഭ്യാസം അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം അവകാശമായി മാറിയത് താഷ്കണ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി താഷ്കണ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത് ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി സ്വകാര്യവൽക്കരണ നയം ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലക്ക് കൈമാറുന്നതാണ് ഒന്നും രണ്ടുമാണ് കറക്റ്റ് ചേരാത്തത് മെഡിക്കൽ ഗവേഷണത്തിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഐ സി എം ആർ ഇരുപത്തി ഒന്ന് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ് നബാർഡാണ് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ഘാട്ടിൻ്റെ പിൻഗാമിയായിട്ടാണ് ഡബ്ല്യു ടിഒ നിലവിൽ വന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ് കയറ്റുമതി കൂടുതലും അമേരിക്കയിലേക്കാണ് ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്ന വനങ്ങൾ ഏത് പർവത മിത ശീതോഷ്ണ ചോല വനങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ് കുറിഞ്ഞിമല ദേശീയോദ്യാനം ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏത് ഞാറ്റുവേല ആരംഭിക്കുന്നത് മേടം ഒന്ന് നാണ്ടിവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് ലാറ്ററേറ്റ് മണ്ണ് കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏത് കോട്ടണോ പോളിസ് മുംബൈ കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏത് ഇടത്തരം നദികളിൽ പെടാത്തത് കല്ലടയാർ ആണ് മലനാടില്ലാത്ത ജില്ല ഏത് മലനാടില്ലാത്തത് ആലപ്പുഴ ജില്ല പമ്പാ നദിയുടെ പമ്പാനദിയുടെ വൃഷ്ടിപ്രദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ ആണ് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് അഫ്ഗാനിസ്ഥാൻ ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ കാൽബൈ കാൽബൈഷാഖി ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ് പൂക്കോട് തടാകം പൂക്കോട് ലേക്ക് മുംബൈ സഞ്ജീവ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏത് ജസ്പ എന്ന സിംഹം കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദു റഹ്മാൻ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏത് ഗോദാവരി തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം ഉണ്ട് പന്ത്രണ്ട് ശതമാനം പണം ഉൽപാദനത്തിൽ ലോകത്തെ രണ്ടാം സ്ഥാനമുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാ സ്വരാജ് ട്രോഫി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ശരിയായത് ഒന്നും നാലുമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എം എൻ റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത് ഉചിതമായത് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മൂന്നുമാണ് ശരി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തി ഒൻപത് കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാചത്തിന് പ്രാധാന്യം നൽകി ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തു പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ലിക്വിഡ് പാർട്ടി ഇസ്രായേൽ പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ് പ്രഭു ഇംഗ്ലണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ അഞ്ച് മുഴുവൻ സമയ അംഗങ്ങൾ ഏഴ് ഏഴ് ഡീംഡ് അംഗങ്ങൾ ആരുടെ നോവലാണ് വല്ലി വല്ലി എന്നത് ഷീല ടോമിയുടെ നോവലാണ് അറുപത്തിയെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയ് ആര് കാട്ടിൽ മേക്കതിൽ ചുണ്ടനാണ് കാട്ടിൽ മേക്കതിൽ അടുത്ത ചോദ്യം പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് കർണാടകയാണ് കർണാടക ശരിയായത് കണ്ടെത്തുക ജിമ്മി ജോർജ് വോളിബോൾ പ്രീജ ശ്രീധരൻ നീന്തൽ ബോബി അലോഷ്യസ് ചിത്ര ചിത്രാക്കേ സോമൻ അത്ലറ്റ് ഇതിൽ ശരിയായത് ജിമ്മി ജോർജ് വോളിബോൾ ശരിയാണ് ബോബി അലോഷ്യസ് ഹൈജംപ് ശരി ചിത്ര ചിത്രാക്കേ സോമൻ അത്ലറ്റ് ശരി ബി ആണ് ആൻസർ കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത് കപടഫലങ്ങളിൽ ഉൾപ്പെടാത്തത് മാങ്ങ ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവാൻ കഴിയാത്ത ജീവി വർഗം ഏത് മാംസപ്പുക്ക് ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ് ഭക്ഷണത്തിലൂടെ അല്ലാതെ ജീവകം ഡി മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ് ചർവണകം വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏത് ഇരവികുളം താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏത് ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്തത് ടോക്കോഫെറോൾ മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം പരിശോധിക്കാനാ മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന് ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിന്റെ നിറം എന്തായിരിക്കും ആ വസ്തുവിന്റെ നിറം വെളുപ്പ് നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് മൂല്യം തന്നിരിക്കുന്നു ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത് കുമ്മായം ചേർക്കേണ്ടത് ഫൈവ് പി എച്ച് ഫൈവ് ഉള്ളതിന് സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് ഒന്നും രണ്ടും മാത്രമാണ് ശരി വസ്തുവിന്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന് ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ഒന്നും രണ്ടുമാണ് ഒരു വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം അഥവാ ഓസിലേഷൻ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആരാണ് ഉത്തരം ഗ്യാനിമിഡിൽ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി ഗ്യാനിമിഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഗ്യാനിമിഡ് എന്നത് വ്യാഴത്തിന്റെ ഉപഗ്രഹം ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുക ഡെങ്കിപ്പനി പരത്തുന്നത് പെൺ ഈഡിസ് ആണ് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക ഒറ്റപ്പെട്ടത് എ ബി രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ് എന്നുള്ളതാണ് തെറ്റ് സാർവത്രിക ദാതാവ് ഒ ഗ്രൂപ്പ് ആണ് മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ് ഏതിൻ്റെയാ വൈറ്റമിൻ കെ നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് നാക്കോ എന്നത് എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏത് ജലത്തിലൂടെ പകരുന്നതാണ് കോളറ കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാകുന്നത് കണ്ണിന്റെ ഏത് ഭാഗം കോർണിയ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കെരാറ്റോപ്ലാസ്റ്റി ഉത്തേജക മരുന്നിന്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏതാ മുകളിൽ കൊടുത്തവയെല്ലാം മുഖക്കുരു ഉണ്ടാകുന്നു മാനസിക ചാഞ്ചാട്ടം ഉണ്ടാകുന്നു വർദ്ധിച്ച വർദ്ധിച്ച ആക്രമണാത്മകത ഉണ്ടാകുന്നു അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് അർബുദത്തിന്റെ ലക്ഷണമാണ് അനിയന്ത്രിതമായ കോശ വളർച്ച വിളർച്ച അനീമിയ ഏത് ധാതുവിന്റെ കുറവ് കുറവുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇരുമ്പിന്റെ കുറവുകൊണ്ടാണ് ഉണ്ടാകുന്നത് കേരളത്തിൽ സാന്ത്വന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷമാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏതാ വൈറ്റമിൻ എയുടെ കുറവാണ് കേരള ഗവൺമെൻറിന്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശിശുമരണ നിരക്ക് കേരളമാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എത്ര ബി എം ഐ എത്രയാണ് ഫൈവ്വീഫോർ പോയിന്റ് നയൻ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ അടുത്തത് മാക്സ് ആണ് ഫൈവ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഫൈവ് റേസ് ടു വൺ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഫൈവ് സ്ക്വയർ ദ ഹോൾ റേസ് ടു വൺ ഇൻറ്റൈസ് ടു വൺ ദ ഹോൾ റേസ് ടു വൺ ലഘൂകരിച്ചാൽ മുപ്പതാണ് കിട്ടുന്നത് ടെൻ റേസ് ടു സിക്സ് ബൈ ടെൻ റേസ് ടു ത്രീ എത്രയാണെന്ന് എഴുതുക എത്രയാ തൗസൻഡ് ആണ് വൺ മൈനസ് വൺ ബൈ ഫോർ എത്രയാണ് വൺ മൈനസ് വൺ ബൈ ഫോർ ത്രീ ബൈ ഫോർ ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടൂ പോയിന്റ് ഫൈവ് എത്രയാണ് സിക്സ് പോയിന്റ് ടു ഫൈവ് ത്രീ പ്ലസ് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഡിവൈഡ് ബൈ ടെൻ ഇൻറ്റു ടെൻ എത്രയാണ് പോയിന്റ് സിക്സ് സെവൻ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ എന്നത് എത്ര മൈൽ ആണ് സിക്സ് കിലോമീറ്റർ എന്നത് ഒരു മൈൽ ആണ് ഒരു മൈൽ വൺ പോയിന്റ് സെവൻ ഫൈവിൻ്റെ ഭിന്നസംഖ്യാ രൂപം എഴുതുക സെവൻ ബൈ ഫോർ എൺപത് ശതമാനം എത്ര ഏത് ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണ് എൺപത് ശതമാനം എന്നത് ഫോർ ബൈ ഫൈവ് ഒരു കച്ചവടക്കാരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന അൻപത് ശതമാനം ആപ്പിൾ വിറ്റു ഇനി അയാളുടെ കയ്യിൽ നാനൂറ്റി അൻപത് ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു അതായത് നൂറ് ശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആണ് ഇരുന്നൂറിൻ്റെ ഇരുപത് ശതമാനം എത്ര ഇരുന്നൂറിൻ്റെ പത്ത് ശതമാനം ഇരുപത് അപ്പം ഇരുപത് ശതമാനം എത്രയാണ് നാൽപ്പത് വ്യത്യസ്തമായത് എഴുതുക ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളത് മൂന്നാറാണ് മൂന്നാർ ബാക്കിയെല്ലാം ജില്ലകളാണ് ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ മലപ്പുറം എന്നത് ഈ രീതിയിൽ എഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ കാസർഗോഡ് എന്നുള്ളത് എങ്ങനെ എഴുതാം ഉത്തരം എ ആണ് വൺ ഫൈവ് ഡാഷ് സിക്സ്റ്റി സിക്സ് ടു എയ്റ്റി ഇവിടെ ഡാഷിൻ്റെ അവിടെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ എന്താണ് വരുന്നത് ആൻസർ ബി ആണ് പതിനെട്ട് എ ബി സി സി ഡി ഇ ഡാഷ് ജി എച്ച് ഐ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ എന്താ വരുന്നത് എ ആണ് ഇ എഫ് ജി ടെൻ ഇൻറ്റു ഫോർ ഡിവൈഡ് ബൈ ഫൈവ് പ്ലസ് ഫൈവ് മൈനസ് ടു ലഘൂകരിച്ചാൽ ആൻസർ ബി ഫൈവ് ആണ് ഉത്തരം എൻ സിക്സ്റ്റീൻ ഡാഷ് ആൻസർ സി എയ്റ്റീൻ ആണ് മൈനസ് ട്വൽവിൽ നിന്ന് മൈനസ് പത്ത് കുറച്ചാൽ എത്ര കിട്ടും മൈനസ് ടു കിട്ടും മൈനസ് ടു ഓക്കെ അപ്പോ ഇത്രയായിരുന്നു നൂറ് ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ ഇതിൽ ഞാൻ നോക്കിയിട്ട് മാത്സ് ആൻഡ് മെനാലിറ്റി നല്ല ഈസി ആയിരുന്നു ആർക്ക് വേണമെങ്കിൽ ഉത്തരമെഴുതാവുന്ന ലഘുവായ ചോദ്യങ്ങളാണ് തന്നിരുന്നത് പിന്നെ ജി കെ വന്നിട്ട് സയൻസ് നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നിന്നു ജി കെ സിലബസിൽ നിന്നും കുറച്ചധികമായിട്ട് ചോദിച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള സ്റ്റഡി എൽ ജി എസിന് പോലും വേണം എന്നതാണ് ഈ ഒരു ചോദ്യ പേപ്പറും മീൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറ് അപ്പോൾ പ്രൊഫഷണൽ ആൻസർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിത മെജൂടെക് ആപ്പിൽ എൽ ഡി സി എൽ ജി എസ് ഒ എ ക്ലാസുകൾ നടന്നു വരികയാണ് വളരെ ഡീപ്പായിട്ടുള്ള ക്ലാസുകളാണ് ഞാൻ അതിൽ ഈ ഒരു രീതിയിൽ കൊസ്റ്റൻ പേപ്പർ വന്നാൽ പോലും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഹർഷിത മെജൂർടെക്ക് എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം